ഈശ്വര സ്നേഹമുള്ളവരെ, ഇന്ന് ദുഃഖശനിയാഴ്ച. ദുഃഖശനിയാഴ്ച തൃക്കർമ്മങ്ങൾ നമ്മുടെ പള്ളിയിലുണ്ട്. ഒരുപക്ഷെ എല്ലാവരും പള്ളിയിൽ പോകുന്നില്ലെങ്കിലും നമ്മുടെ കുടുംബത്തിൽ ഒരാളെങ്കിലും വന്ന് പള്ളിയിൽ പോകുന്നുണ്ട്. ദുഃഖശനിയാഴ്ച തൃക്കർമ്മങ്ങൾ നമ്മുടെ സഭയുടെ തന്നെ ഒരു പ്രത്യേക ആഘോഷമാണ്, പ്രത്യേകതയാണ്. മറ്റുള്ള ചില പല സഭകളിലും ദുഃഖശനിയാഴ്ച രാവിലത്തെ കർമ്മങ്ങൾ ഉണ്ടാവുകയില്ല. ഇന്ന് ദുഃഖശനിയാഴ്ച നമ്മൾ പള്ളിയിൽ പോകുന്നു. അവിടെ അനുരഞ്ജനത്തിന്റെ തിരുക്കർമ്മങ്ങൾ നടക്കും. നമ്മൾ പാപം ഉപേക്ഷിക്കാമെന്ന് പ്രതിജ്ഞയെടുക്കും, എല്ലാവരും രമ്യപ്പെടാമെന്ന് തീരുമാനമെടുക്കും. അങ്ങനെ മനോഹരമായ പ്രതിജ്ഞ ദൈവത്തോട് നമ്മൾ എടുക്കും. അതിനുശേഷം പുത്തൻ വെള്ളം വിഞ്ചരിക്കും, പുത്തൻ തീയുണ്ട്, അതിനുശേഷം കുർബാനയുമുണ്ട്. പണ്ട് കാലങ്ങളിൽ ഈ ദുഃഖശനിയാഴ്ചയാണ് നമ്മുടെ പള്ളികളിലൊക്കെ ആഘോഷമായും അമൃതസം നടത്തിയിരുന്നത്. അതായത് എല്ലാം അവസാനിച്ചു എന്ന് ദുഃഖവെള്ളിയാഴ്ച സങ്കടപ്പെട്ടിരുന്നവർക്ക് ഈശോയോട് ഉത്ഥാനം വരാൻ പോകുന്നു എന്നുള്ള ഓർമ്മ വരുമ്പോൾ പുതിയ ജന്മം, പുതിയ മനുഷ്യൻ ജനിക്കാൻ വേണ്ടിയിട്ടുള്ള പുത്തൻ ജീവൻ നൽകാൻ കൊണ്ടുപോയിട്ടുള്ള ഒരു തിരുക്കർമ്മങ്ങളും ആഘോഷങ്ങളും തിരുവചന വായനയും ഒക്കെ ദുഃഖശനിയാഴ്ച ഉണ്ടായിരിക്കും. ദുഃഖശനിയാഴ്ച കർമ്മങ്ങളിൽ നിങ്ങൾ പങ്കെടുക്കുകയും പുത്തൻ വെള്ളം ജരിപ്പിലും പുത്തൻ തീ പിന്നെ ആശീർവദിക്കുന്നതിലും അതുപോലെ തന്നെ ഈശോയുമായി രമ്യതപ്പെട്ട് സഹോദരങ്ങളുമായി രമ്യപ്പെടുന്ന ഈ തിരുക്കർമ്മത്തിൽ പങ്കെടുത്ത് പുത്തൻ വ്യക്തികളായി ജീവിച്ചുകൊണ്ട് ഈസ്റ്റർ മനോഹരമായി ആചരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് സാധിക്കട്ടെ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.